ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അംനാസ് വേൾഡ്. ഇപ്പോൾ ഇന്ന് റംസാൻ ഡേറ്റുവിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഞാനൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. രണ്ട് കപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തായിരുന്നു. പിന്നെ ഒരു തേങ്ങയുടെ പകുതി ചെറിയതും, പിന്നെ ഒരു കോഴിമുട്ടയും, ആറ് ചെറിയ സവാളയും, പിന്നെ 250 ഗ്രാം ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ചിക്കനിൽ ഉപ്പ്, മുളക്, മഞ്ഞൾ എല്ലാം കൂടി കായം തട്ടി വെച്ചതായിരുന്നു. ഇനി ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ തേങ്ങയും അരിയും മുട്ടയും കൂടി നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഇത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്തതായി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സവാള ഏകദേശം വഴഞ്ഞു വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്തെടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുട്ടേത് വെച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇഡ്ലിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി വരട്ടെ. ഇഡ്ലിൻ്റെ തട്ടിൽ എല്ലാ ഇതിലും വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം. അതിനുശേഷം എല്ലാത്തിലും മാവ് ഒഴിച്ചു കൊടുക്കുക. ആദ്യം മാവാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മസാല വെച്ചു കൊടുക്കുക. ഇതുപോലെ എല്ലാ തട്ടിലും ചെയ്ത് കൊടുക്കുക. അതിൽ 25 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ കണ്ണപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് നോമ്പ് തുറത്ത് സ്പെഷ്യലായിട്ട് കണ്ണപ്പം പാൽവാഴക്കായിരുന്നു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീർദോശം, ചിക്കൻ കറിയും ഗ്രില്ലഡ് ചിക്കനും ആയിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.